ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഇനി ഭാവിയിൽ കൊറോണ വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ടി വരും. അതായത് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ എക്സാം എഴുതാനാണെങ്കിലും അതുപോലെ ട്രെയിനിൽ ബസ്സിൽ ഇൻ്റർനാഷണൽ യാത്രകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമാകാൻ പോവുകയാണ്. അപ്പോൾ വാക്സിൻ എങ്ങനെ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, ഗൂഗിൾ ക്രോം അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് സെൽഫ് രജിസ്ട്രേഷൻ കോവിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് വരുന്നതന്നെ കാണാൻ പറ്റും കോവിൻ അപ്ലിക്കേഷൻ സെൽഫ് രജിസ്ട്രേഷൻ ഡോട്ട് കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ. അത് തന്നെ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു സൈറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ വാക്സിൻ കൊടുത്തപ്പോൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്ന് അടിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാക്സിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ കൊടുക്കുക, വേറെ ആരുടെങ്കിലും അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതാകരുത്. കാരണം ഒ ടി പി ഇനി ഭാവിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഒ ടി പി ആ നമ്പറിലേക്കാണ് വരിക. അപ്പോൾ നമ്പർ എന്തായാലും തീർച്ചയായിട്ടും നിലവിലുള്ളത് ഉപയോഗിക്കുന്ന നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ഒ ടി പി അടിച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. ഇത് പിന്നെ നമ്പറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡോസിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നമ്പറാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഡോസ് എടുക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഒരു നമ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണാൻ പറ്റും ഒരാളിതുണ്ട് പാർഷ്യലി വാക്സിനേറ്റഡ് ആണ്, ഇത് ഡോസ് വൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കാണിക്കും 53 days ലെഫ്റ്റ് ഫോർ ഡോസ് ടു. അപ്പോൾ അതിൻ്റെ ഏതാണ് വാക്സിൻ എടുത്തത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡോസ് വൺ എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഇവിടെ സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കും. തായ ഷെഡ്യൂൾ നമുക്ക് അടുത്ത അപ്പോയിൻമെൻറ്റിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിലവിലൊന്നും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, ഭാവിയിൽ കഴിഞ്ഞ് കൂടുതൽ വാക്സിൻ വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ തായ കാണാൻ പറ്റും ഡോസ് ടു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോസ് വണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, ടുവിൻ്റെയും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സീക്രട്ട് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡുണ്ട്, ഒരു 4-അക്ക കോഡാണ്. ആ കോഡൊക്കെ ഭാവിയിൽ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മളെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്തൊക്കെ സൂക്ഷിക്കുക, ഭാവിയിൽ ഇതെന്തായാലും ആവശ്യം വരും. അപ്പോൾ ഇതിലെ ക്യു ആർ കോഡ് സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊറോണനെ തുരത്താം. ഹാവ് എ നൈസ് ഡേ, സീ യു.